ഹലോ കൂട്ടുകാരെ, 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സ് 1 ആണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഓറിയൻ ബാക്സ് എന്ന് പറയുന്ന ഒരു മൈനിങ് റോബോട്ട്, ഒരു കുഞ്ഞൻ റോബോട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ആർച്ചീവിൻ്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് അവിടുന്ന് ഒരു ഡോക്യുമെൻ്ററി കാണുന്നുണ്ട്, പ്രൈംസിനെ പറ്റിയിട്ടുള്ള. ആ ഒരു ഡോക്യുമെൻ്ററിയിൽ പറയുന്നുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈംസിനെ പറ്റിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു. ആ ഒരു ഡോക്യുമെൻ്ററി മൊത്തത്തിൽ ഇവനെങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് അറിയുന്നുണ്ട്. സെക്യൂരിറ്റി ഗാർഡ്സ് അപ്പം തന്നെ നമ്മുടെ ഓറിയോണിനെ പിടിക്കാനായിട്ട് പിന്നാലെ വരുന്നുണ്ട്. ഈ സമയം നമ്മുടെ ഓറിയോണാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോക്യുമെൻ്ററി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രകാരം ആദ്യത്തെ സൈബർട്രോണിയൻസ് ഉണ്ടായിരിക്കുന്നതൊക്കെ ക്രിയേറ്റർ പ്രൈമസിൽ നിന്നാണെന്നുള്ള ഒരുപാട് വിവരങ്ങൾ അവനായിരുന്നു അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോഴേക്കും ഈ ഒരു സെക്യൂരിറ്റി ഗാർഡ്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഓറിയോണാണെന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ട് എങ്ങനെയൊക്കെയോ ഏതൊക്കെയൊക്കെയോ സ്ഥലത്തോടെ ഓടി 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 ഒരു സ്ഥലത്ത് നിന്ന് വീഴുന്നുണ്ട്. അവിടെ വെച്ചിട്ട് അവൻ്റെ തന്നെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള D16 കാണുന്നുണ്ട്. ആ D16 വഴി ഈ ഒരു രണ്ട് റോബോട്ടുകളിൽ നിന്ന് ഇവൻ രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സൈബർട്രോൺ പ്ലാനിലാണെന്നുണ്ടെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, എനർഗോൺ എന്ന് പറയും. ആ ഒരു സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ് റോബോട്ട്സിനെ എല്ലാം ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് കഴിയുന്നത്. അതായത് വെഹിക്കിൾസ് ആയിട്ട് മാറാനും മറ്റുള്ള എല്ലാ പരിപാടികൾക്കും ഈ ഒരു എനർഗോൺ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്, ഒരു ഫ്യൂവലായിട്ട്. നമ്മുടെ ഓറിയോൺ പാക്സ്, അതായത് ഓറിയോൺ എന്ന് പറയുന്ന ഈ ഒരു റോബോട്ട് ഉണ്ടല്ലോ, അവനാണെന്നുണ്ടെങ്കിൽ ഒരു മൈനിങ് റോബോട്ടാണ്. അവന് പറക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാനോ വെഹിക്കിളായിട്ട് മാറാനോ ഒന്നും കഴിവില്ല. ആകപ്പാടെയുള്ളത് അവനൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്, D16 എന്ന് പറയുന്ന ഒരു നല്ല കൂട്ടുകാരൻ. അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ കൂടി നമ്മുടെ ഓറിയോണെ ഓടിച്ചിട്ടിട്ട് ഈ D16 അത് കാണുന്നുണ്ട്. D16 ആണെന്നുണ്ടെങ്കിൽ അവൻ ആ വഴി പോയി എന്ന് പറഞ്ഞിട്ട് ആ റോബോട്ടുകളൊക്കെ കബളിപ്പിച്ച് നമ്മുടെ ഓറിയോണിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് യാത്ര പോവാണ്. നമ്മുടെ ഓറിയോൺ അപ്പോൾ പറയുന്നുണ്ട് D16 അടുത്ത് അവൻ അവിടെ പോയിട്ട് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. കാരണം ഇവന്മാർ രണ്ടുപേരും നല്ല ഒറ്റ ചങ്ങാതിമാരാണ്. ഇവർ നേരെ പോകുന്നത് ഈ ഒരു എനർഗോൺ മൈൻഡിലേക്കാണ്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും അവിടെയാണ് വർക്കുള്ളത്. ഈ ഒരു എനർഗോൺ മൈനിലെ സാധാരണ രണ്ട് തൊഴിലാളികൾ മാത്രമാണ് നമ്മുടെ ഓറിയോണും അതുപോലെ തന്നെ D16. പക്ഷേ നമ്മുടെ ഓറിയോൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടണം, അല്ലെങ്കിൽ ലൈഫ് ഒന്നും കൂടി സെറ്റ് ആവണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അവരുടെ ജോലി ചെയ്യാനായിട്ട് ഈ ഒരു മൈനിലേക്ക് പോവാണ്. അവരുടെ ടീം ലീഡറായിട്ടുള്ള എലൈറ്റ 1 അവിടെ തന്നെയുണ്ട്. പുള്ളിക്കാരി ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ ഈ മൈൻ ചെയ്യാനായിട്ട് ഒരു തുരങ്കത്തിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ ഇവർ ഈ തുരങ്കത്തിൽ കയറിയിട്ട് മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വലിയ പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഇവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവരോടൊപ്പം വർക്ക് ചെയ്തിരുന്ന ഒരു മൈനറായിട്ടുള്ള ജാസ് എന്ന് പറയുന്ന ആ റോബോട്ട് അവിടെ കുടുങ്ങുന്നുണ്ട്. നമ്മുടെ ഓറിയോണും D16 ആണെന്നുണ്ടെങ്കിലും അവനെ രക്ഷിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ എലൈറ്റ 1 ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, ഈ ഒരു തുരങ്കം പെട്ടെന്ന് തന്നെ അടയ്ക്കാൻ പോകണമെന്നുണ്ട്. പക്ഷേ അത് വൈകിപ്പോയി. അതിൻ്റെ പ്രകാരം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓവർസിയർ ആയിട്ടുള്ള ഡാർക്ക് വിങ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട റോബോട്ട് വന്നിട്ട് ഇവളുടെ പണി കളയുകയാണ്. അതായത് ഇവളെ ഫയർ ചെയ്യുകയാണ്. എലൈറ്റ എന്ന് പറയുന്നിട്ടുള്ള ഇവരുടെ ടീം ലീഡർ തന്നെ അവിടെ നിന്ന് ഫയർ ചെയ്ത് വിടുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഓറിയോണും അതുപോലെ തന്നെ D16 ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അവരുടെ സൈബർട്രോൺസിൻ്റെ ലീഡറായിട്ടുള്ള സെൻറ്റിനൽ പ്രൈം അങ്ങോട്ടേക്ക് തിരികെ വരുന്നുണ്ട്. ലീഡറായിട്ടുള്ള സെൻറ്റിനൽ പ്രൈം അപ്പം തന്നെ പറയുന്നുണ്ട്, ഏലിയൻസുമായിട്ടുള്ള എന്തോ ഒരു ദൗത്യം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ദൗത്യം കാര്യങ്ങളൊന്നും അവർക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നാളെ ഒരു റേസ് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നാളെ എല്ലാവർക്കും അവധിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ലീഡർ സെൻറ്റിനൽ പ്രൈം ആ ഒരു അനൗൺസ്മെൻറ്റ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ ഓറിയോൺ ആണെന്നുണ്ടെങ്കിൽ D16 വിളിച്ചുണർത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ മൈനേഴ്സിൻ്റെ ഒരു കരുത്തും കാര്യങ്ങളൊക്കെ നമ്മൾ തെളിയിച്ചു കൊടുക്കണം, നമുക്കും ഈ ഒരു റേസിൽ പങ്കെടുക്കണമെന്ന്. അപ്പോൾ നമ്മുടെ D16 ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തിൻ്റെ കേടാടാ, നമ്മളെങ്ങനെ പങ്കെടുക്കാനോ, നമുക്ക് വെഹിക്കിൾസ് ആയിട്ട് മാറാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ കഴിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഇതിന് പങ്കെടുക്കുമെന്ന് പറയുമ്പോൾ, നീ വാടാ നമുക്കൊരു ജെറ്റ് പാക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിയിട്ട് ഒരു തുരങ്ക വഴിയിലൂടെ ഒക്കെ വരി ചെന്നിട്ട് ആരും കാണാതെ ഒരു പ്രത്യേക സ്പോട്ടിൽ പോയി നിൽക്കുകയാണ്. ഈ ഒരു റേസ് നടക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് മറ്റൊന്നും കൊണ്ടല്ല, മൈനിങ് ചെയ്യുന്ന റോബോട്ടുകളാണല്ലോ ഇവരെ. അതുകൊണ്ട് തന്നെ ഇവരെ പങ്കെടുപ്പിക്കാൻ എന്തായാലും പോകുന്നില്ല. അതുകൊണ്ടാണ് ഇവരെ ഒളിച്ചും പാത്തും ഇങ്ങനെ പോയിട്ട് ഈ ഒരു റേസിൽ പങ്കെടുക്കാനായിട്ട് നിൽക്കുന്നത്. ആ ഒരു ഡാർക്ക് വിങ് ഒക്കെ ഈ ഒരു റേസിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൈബർട്രോൺസിൻ്റെ ലീഡറായിട്ടുള്ള സെൻറ്റിനൽ പ്രൈം അങ്ങോട്ടേക്ക് പറന്നു വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഈ റേസ് ഇവിടെ തന്നെ ആരംഭിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും റെഡി സെറ്റ് ഗോ. അപ്പോൾ ദേണ്ടടാ, നമ്മുടെ D16 ഓറിയണും കൂടി ആ ഒരു സ്റ്റേജിൻ്റെ ഇടയിൽ നിന്ന് അവർ പറന്നിട്ട് ഈ ഒരു റേസിൽ അവരും പങ്കെടുക്കുകയാണ്.
നമ്മുടെ സെൻറ്റിനൽ പ്രൈം ഇട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാ റോബോട്ടുകളും ഞെട്ടിപ്പോവാണ്. കാരണം ആദ്യമായിട്ടാണ് മൈനിങ് ചെയ്യുന്ന ഒരു റോബോട്ടുകൾ, വെറും സാധാരണ റോബോട്ടുകൾ ഈ ഒരു റേസിൽ പങ്കെടുക്കുന്നത്. മൈനിങ് ചെയ്യുന്ന മറ്റു റോബോട്ടുകളും ഇത് കണ്ട് കോരി തെരിച്ചിട്ട് ഈ ഒരു റേസ് കാണാനായിട്ട് വന്നേക്കാണ്. ബാക്കിയുള്ള എല്ലാ റോബോട്ടുകൾക്കും ട്രാൻസ്ഫോർമേഷൻ കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അവർക്ക് വെഹിക്കിൾസ് ആയിട്ട് മാറാനും അതുപോലെ സ്പീഡിൽ പോകാനൊക്കെ പറ്റും. പക്ഷേ നമ്മുടെ ഓറിയോണും പിന്നെ അതുപോലെ തന്നെ D16 ആണെന്നുണ്ടെങ്കിൽ വെറും ജെറ്റ് പാക്സ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു റേസിൽ പങ്കെടുക്കുന്നത്. എന്നാലും അവന്മാരെ കൊണ്ട് കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള ഫലമായിട്ട് തന്നെ ഇവർ വളരെ വേഗത്തിൽ ഫ്രണ്ടിലോട്ട് പോവാണ്. ഓരോ ലാബ്സ് അല്ലെങ്കിൽ ഓരോ ഘട്ടങ്ങൾ കഴിയും തോറും മറ്റുള്ള എല്ലാ റോബോട്ടുകളെയും പിന്തള്ളിക്കൊണ്ട് ഇവന്മാർ ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നമ്മുടെ D16 ആണെന്നുണ്ടെങ്കിൽ അവിടെ വീണ് പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ ഓറിയോണും പുറകോട്ട് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ഗ്യാപ്പിൽ ബാക്കിയുള്ള എല്ലാവരും കടന്നു പോകുകയും ഇവന്മാർ തോറ്റു പോകുന്നുണ്ട്. ശരിക്കും ഇവന്മാർ രണ്ടുപേരായിരുന്നു വിജയിക്കേണ്ടിയിരുന്നത്. പക്ഷേ എന്തോ അവരുടെ നിർഭാഗ്യവശാൽ അതൊന്നും നടന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ആകെ നാണക്കേടായി പോയി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് സാക്ഷാൽ സെന്റിനൽ പ്രൈം തന്നെ ഇവന്മാരെ രണ്ടുപേരെയും കാണാനായിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കുക. അവിടെ വന്നിട്ടുണ്ടായിരുന്ന സെന്റിനൽ പ്രൈം പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് തരുന്നു, നിങ്ങൾക്ക് എന്തായാലും എൻ്റെ ഒരു റിവാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, നിങ്ങൾ ബാക്കിയുള്ള എല്ലാ മൈനിങ് പീപ്പിൾസിൻ്റെയും ഊർജ്ജവും കരുത്തും എല്ലാം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഒന്ന് നല്ല രീതിയിൽ അഭിവാദ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ സെന്റിനൽ പ്രൈം പോയപ്പോൾ തന്നെ ആരാ വരുന്നത് നോക്കിയേ, നമ്മുടെ ഡാർക്ക് വിങ് ആണ്, ആ ഒരു വൃത്തികെട്ട റോബോട്ട്. അവൻ വന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗാർബേജ് ഇൻസിനറേഷൻ ഉണ്ടായിരുന്നു, ആ ഒരു യൂണിറ്റിലേക്ക് യുവമാരെ തട്ടിയിടുക. അവിടെ ഇവർ രണ്ടുപേരെയും കൂടാതെ ഒരു റോബോട്ടും കൂടി ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞൻ റോബോട്ട് B127. അവനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളായിട്ട് അവിടെ ഒറ്റയ്ക്കാണ്. ഇവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ ഇവൻ ഒടുക്കത്തെ സന്തോഷം. അങ്ങനെ പരിചയപ്പെടലിനൊക്കെ ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ജങ്ക് റോബോട്ട് ഉണ്ടായിരുന്നു. ആ ഒരു ജങ്ക് റോബോട്ട് നമ്മുടെ ഓറിയോൺ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡിസ്ട്രസ് മെസ്സേജ് കിട്ടുന്നുണ്ട്. ആ ഒരു ഡിസ്ട്രസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് ആൽഫ ട്രയോൺ ആണ്. അതായത് പ്രൈംസിൽ പെട്ടിട്ടുള്ള ഒരു റോബോട്ടാണ് ഈ ആൽഫ ട്രയോൺ എന്ന് പറയുന്നത്. ഓറിയോൺ ഈ ഒരു ഡിസ്ട്രസ് മെസ്സേജ് കേട്ടതിന് ശേഷം തന്നെ നമ്മുടെ D16 അടുത്തും B127 അടുത്തും പറയുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ സർഫസിലോട്ട് പോകണം, എന്നിട്ട് ഇതിൻ്റെ സത്യം കാര്യങ്ങളൊക്കെ അറിയണമെന്ന്. അപ്പോഴേക്കും നമ്മുടെ D16 ആണെന്നുണ്ടെങ്കിൽ പറയുന്നത്, നിനക്ക് എന്തിൻ്റെ കേടാ, നമ്മളിപ്പോൾ ഈ റേസിൽ പങ്കെടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു പണി കിട്ടിയില്ലേ, ഇനിയും പണി വാങ്ങിക്കണമെന്നൊക്കെയാണ് നമ്മുടെ D16 ചോദിച്ചത്. നമ്മുടെ ഓറിയോൺ സെന്റിനൽ പ്രൈമിൻ്റെ കാര്യം പറയുമ്പോൾ, അവനോ, അവൻ നിങ്ങളുടെ ലീഡറോ? അതൊരു കാർഗോ ട്രെയിൻ ആയിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഓറിയോൺ ഈ ഒരു എലൈറ്റാ മണ്ണിനോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ഡിസ്ട്രസ് മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഡിസ്ട്രസ് മെസ്സേജ് എവിടെ നിന്ന് എനിക്ക് കിട്ടിയത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എലൈറ്റാ മണ്ണ് ചോദിക്കുന്നത്. അവളും ആകെ ഞെട്ടിത്തെരിച്ചിരിക്കുന്നുണ്ട്. കാരണം പ്രൈമുകളെ പറ്റിയിട്ടുള്ള ഒരുപാട് വിവരങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഡിസ്ട്രസ് മെസ്സേജ് ആയിരുന്നു അത്, പ്രത്യേകിച്ച് ആൽഫ ട്രയോണിൻ്റെ മെസ്സേജ് ആയിരുന്നു അത്. ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാർഗോ ട്രെയിനെ ഇടിക്കാനായിട്ട് പലതരത്തിലുള്ള വസ്തുക്കളൊക്കെ വരുന്നുണ്ട്. അവരങ്ങനെ ആ ഒരു ട്രെയിനിൽ നിന്ന് എങ്ങനെയൊക്കെയോ ചാടി രക്ഷപ്പെടുന്നുണ്ട്. നമ്മുടെ എലൈറ്റാ മണ്ണിനാണെന്നുണ്ടെങ്കിൽ ഓറിയോണിൻ്റെ അടുത്ത് നല്ല ദേഷ്യമുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ ഇവളെ എണീപ്പിക്കാൻ നോക്കുമ്പോൾ നല്ലൊരു അടിയും കിട്ടുന്നുണ്ട് മുഖത്ത്. ഇവരങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ദൂരെയായിട്ട് മാനുകളെ പോലെയുള്ള കുറച്ച് റോബോട്ടുകളെ കാണുന്നുണ്ട്. ആ ഒരു മാനുകളെ പോലെയുള്ള റോബോട്ടുകളാണെന്നുണ്ടെങ്കിൽ എന്തോ കണ്ട് പേടിച്ചിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവർക്ക് എന്തോ ഒരു അപകടം മണക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഒരു വലിയ പേടകം ആകാശത്ത് നിന്ന് ഓരോ ലൈഫ് ഫോംസിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരാണെന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഒളിക്കുന്നുണ്ട്. ഈ ഒരു പേടകമാണെന്നുണ്ടെങ്കിൽ ഇവരെടുത്ത് വന്നിട്ടൊക്കെ സ്കാൻ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ലൈഫ് ഫോംസും കാര്യങ്ങളൊക്കെ കിട്ടണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഇവന്മാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവന്മാരുടെ കഥ തീർന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ D16 അതുപോലെ തന്നെ ഓറിയോണും എലൈറ്റിയും എല്ലാവരും പല സ്ഥലത്തേക്ക് മാറി മാറി നിൽക്കുകയാണ്, ഈ ഒരു സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവുന്നത് വരെ, ഈ ഒരു പേടകം അവിടെ നിന്ന് പോകുന്നത് വരെ. ആ ഒരു പേടകം പോയതിനപ്പോൾ തന്നെ ഇവർ നാലുപേരും വീണ്ടും നടക്കുകയാണ്. അങ്ങനെ ഇവരൊരു ഗുഹയിൽ എത്തിപ്പെടുന്നുണ്ട്. ആ ഒരു ഗുഹയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രൈംസിൻ്റെ ശവശരീരങ്ങൾ അല്ലെങ്കിൽ കേടുവന്ന ഭാഗങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അവരങ്ങനെ പോയി നോക്കുമ്പോൾ അവിടെ ആൽഫ ട്രയോണിൻ്റെ
ഒരു ശരീരം അല്ലെങ്കിൽ ആ ഒരു റോബോട്ടിന്റെ അവശിഷ്ടവും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ഓറിയോൺ അപ്പൊ തന്നെ ഈ ഒരു എനർഗോൺ ഉപയോഗിച്ചിട്ട് ആൽഫ ട്രയോണിനെ വീണ്ടും ആക്റ്റീവ് ആക്കുകയാണ്. അങ്ങനെ ആൽഫ ട്രയോൺ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ആ ഒരു റോബോട്ടിന്റെ വിചാരം ഇപ്പോഴും യുദ്ധം കാര്യങ്ങളൊക്കെ നീണ്ടു നിൽക്കുകയാണ്, അല്ലെങ്കിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയെന്നാണ്. അപ്പൊ തന്നെ നമ്മുടെ ഓറിയോൺ ആണെന്നുണ്ടെങ്കിൽ ആൽഫ ട്രയോന്റെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പോൾ യുദ്ധം കാര്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ടെന്ന്. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ആൽഫ ട്രയോണ് ഈ ചുറ്റുപാട് മൊത്തം നോക്കുമ്പോൾ ഒരുപാട് പ്രൈംസും കാര്യങ്ങളൊക്കെ അവരുടെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നത്. നമ്മുടെ ഓറിയോൺ ആൽഫ ട്രയോണിന്റെ അടുത്ത് അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ഡിസ്ട്രസ് മെസ്സേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ അത് അന്വേഷിക്കാനായിട്ട് ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ മൈനിങ് റോബോട്ടുകളാണെന്ന് പറയുമ്പോൾ ആൽഫ ട്രയോൺ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. മൈനിങ് റോബോട്ടുകളോ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ, ഈ ഒരു എനർഗോൺ ഉപയോഗിച്ചിട്ടാണ്, ഫ്യൂൽ ഉപയോഗിച്ചിട്ടാണ് റോബോട്ടുകളൊക്കെ പ്രവർത്തിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആൽഫ ട്രയോൺ ആശ്ചര്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ഓറിയോൺ അപ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ പ്രൊട്ടക്ടർ എന്ന് പറയുന്നത് സെന്റിനൽ പ്രൈം ആണെന്ന്. സെന്റിനൽ പ്രൈമോ? അവൻ പ്രൈമോ ഒന്നുമല്ല, നിങ്ങളൊരു കള്ളത്തരത്തിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആൽഫ ട്രയോൺ ഇവരുടെ അടുത്ത് ശക്തമായിട്ട് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓറിയൻ പറയുന്നുണ്ട്, അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് നാശനഷ്ടങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള ഓരോ ക്രൈസിസിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിച്ചത് ഈ ഒരു സെന്റിനൽ പ്രൈം ആണെന്ന്. നമ്മളെല്ലാവരും കൂടി മാട്രിക്സ് ഓഫ് ലീഡർഷിപ്പ് കണ്ടുപിടിച്ചിട്ട് സെന്റിനൽ പ്രൈം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആൽഫ ട്രയോൺ പറയുന്നുണ്ട്, നിങ്ങൾ വെറും കള്ളത്തരമാണ് കേട്ടറിഞ്ഞിരിക്കുന്നത്, സത്യം അതൊന്നുമല്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഒരുപാട് തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കമൻ്റായിട്ട് ബാക്കിയുള്ളവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. അപ്പോൾ പാർട്ട് ടു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.